ഹായ് എല്ലാവർക്കും ഒരു തന്നെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണി ഷോയുടെ ഓഡിയൻസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പം ഞാൻ പടം കണ്ടത് മൂന്നരക്കാണ് മൂന്നരയുടെ ഷോയൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ നമ്മൾ വന്ന് നേരെ റിവ്യൂ ഇടാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം എനിക്ക് ഈ ഒരു പടം കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം പടം കണ്ടെന്ന് പലർക്കും പല അഭിപ്രായമായിരിക്കും അപ്പം എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് ഞാൻ കൂടുതലും സ്പോയിൽ ചെയ്യത്തില്ല പടത്തിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൂടുതലും പറയുന്നില്ല അപ്പം നമ്മുടെ ആദ്യം തന്നെ ഡയറക്റ്റ് നമ്മുടെ പ്രിയദർശൻ സാറും മോഹൻലാലിൻ്റെയും കൂടെ കൂട്ടുകെട്ടിൽ കുറേ നാൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ചിത്രം വന്നിരിക്കുന്നത് അത് ഒരുപാട് ചർച്ചകൾക്കും അല്ലെങ്കിൽ ഒ ടി ടിയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ തിയേറ്ററിലേക്ക് തന്നെ എത്തിയിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പടത്തിനെക്കുറിച്ച് കാരണം അതിൻ്റെ വി എഫ് എക്സ് ആണെങ്കിലും അതിൻ്റെ ബഡ്ജറ്റാണേലും എല്ലാം നല്ലൊരു ഹൈപ്പിൽ തന്നെയായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം എന്ന നിലയിലാണ് സിനിമ എത്തിയത് പക്ഷേ ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ബ്രഹ്മാണ്ട ചിത്രം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കരിയർ ബസിച്ച പടം ആയോ എന്നതിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് കഥയിലേക്ക് ഫസ്റ്റ് ഹാഫിലേക്ക് പോകാം അപ്പം ആ ഓവറോൾ ആ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയാനുള്ളത് വിഷ്വൽ ട്രീറ്റ് നല്ല ഒരു ഇതായിരുന്നു അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു ആർട്ട് വർക്ക് എടുത്തു പറയേണ്ടതാണ് പിന്നെ ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ് മോഹൻലാലിൻ്റെ അഭിനയം കാര്യങ്ങളും ഒക്കെ സൂപ്പറായിരുന്നു സിദ്ദീഖിൻ്റെ അഭിനയം കാര്യങ്ങളും നെടുപിടി വേണു അങ്ങനെയുള്ള ഒരുവിധം ക്യാരക്ടർ പ്രഭു എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് പ്രഭുവിൻ്റെ പിന്നെ നമ്മുടെ ഒരു ഒരാളുണ്ട് പുള്ളി എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ചിയാങ് ജെയ് കെ ജാക്രദ് എന്ന് പറഞ്ഞ അതിനകത്ത് ഒരു ചിനാലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവതരിപ്പിച്ച പുള്ളി ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ കഴിഞ്ഞാൽ കയ്യടി ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് പുള്ളിക്ക് തന്നെയാണ് അപ്പം എന്തായാലും പുള്ളി നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത് അടിപൊളിയൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഓക്കെ ഇനിയും നമുക്കൊരു ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഇതൊരു ഹിസ്റ്റോറിക്കൽ പടമാണ് ഇതൊരു ക്ലാസ് രീതിയിലാണ് പോകുന്നത് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഫാൻസുകാരൊക്കെ ഒന്നും ഈ ഒരു പടം അത്രയും കൂട്ട് ദഹിച്ചിട്ടില്ല അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഹൈപ്പിൽ ഇത്രയും ഹൈപ്പിൽ അതൊരു ആ വിഷൽ ട്രീറ്റ് ഒരു വലിയൊരു സിനിമയായിരിക്കും അല്ലെങ്കിൽ ബ്രഹ്മാണ്ട സിനിമയായിരിക്കും അല്ലെങ്കിൽ അതൊരു എന്താണ് പറയുന്നത് ഒരു കെ ജി ഫോർ അല്ലെങ്കിൽ ഒരു ബോളിവുഡിനെ തകർക്കുന്ന രീതിയിൽ ഒരു പടമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല ഇതിനകത്ത് ഒരു ക്ലാസ് മൂഡിൽ പോകുന്നൊരു പടമാണിത് അതിനകത്ത് ഇമോഷണലായിട്ടുള്ള രംഗങ്ങളും അല്ലെങ്കിൽ അതിനകത്തൊരു പ്രണയ രംഗങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൽ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് സ്റ്റണ്ടിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം ചെയ്തിരിക്കുന്നതാണ് പ്രണവ് മോഹൻലാലാണ് അപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ജോഡിയായിട്ട് വരുന്നത് നമ്മുടെ കല്യാണി പ്രിയദർശനാണ് നമ്മുടെ ആയിഷ എന്ന് പറയുന്ന റോളാണ് കല്യാണി പ്രിയദർശൻ ചെയ്തത് പക്ഷേ ആ ഒരു ആ ഒരു അത്രയും ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ഇത് വന്നിട്ട് അത്രയും യൂസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആ ഒരു ക്യാരക്ടർ അത്രത്തോളം മാച്ച് ചെയ്തില്ല ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അത്രത്തോളം ഒരു മാച്ചിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഓക്കെ അപ്പം ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ലെവലിൽ നിന്ന് കൂടുതൽ ഒന്നും പറയാനില്ല കാര്യം ഒരു എടുത്ത് പൊക്കാൻ പറ്റാത്തൊരു ഭാരം കൊണ്ട് വെച്ച് കൊടുത്ത പോലെ പലയിടത്ത് ഫീൽ ചെയ്തു ആ ഒരു ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ലാങ് ഒക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നി അപ്പം അവിടെ ആ ഒരു കാസ്റ്റിങ് മറ്റൊരാളെ നോക്കുന്നത് വളരെ നന്നായിരുന്നു അതുപോലെ തന്നെ കാസ്റ്റിങ്ങിന് ഒരുപാട് പേരെ ചേഞ്ച് ചെയ്യാൻ തോന്നി മുകേഷ് പിന്നെ ബാബുരാജ് അങ്ങനെയുള്ള ഒരുപാട് എനിക്ക് കാസ്റ്റിങ്ങിൽ കുറച്ച് ഒരു അസംതൃപ്തി തോന്നി അങ്ങനെ കുറച്ച് പേര് അത് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് കാര്യം ആ ഒരു സിനിമയ്ക്ക് അത് സൗണ്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എടുത്തു പറയുന്നത് ഫസ്റ്റിലത്തെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പ്രണയരംഗങ്ങളിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ബോക്സ് വെച്ച് പാടുന്ന കണക്കൊരു ഫീലൊക്കെയാണ് കിട്ടിയത് കാരണം അത് എനിക്ക് മാത്രം ഫീൽ ചെയ്താണോ എന്ന് എനിക്കറിയത്തില്ല കാര്യം ആ ഒരു മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു ഡെപ്തും കാര്യങ്ങളും ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയണം പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളോ ഒന്നും ഭയങ്കരമായിട്ടും വിഷമം തോന്നി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ അതാണ് ആ പടത്തിനകത്ത് എനിക്ക് പകുതി മുക്കാലും ആ പടത്തിനകത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ആണ് അപ്പം അതും കൂടെ ബെറ്റർ ആക്കിയായിരുന്നു കൊള്ളായിരുന്നു പിന്നെ വി എഫ് എക്സ് എടുത്തു പറയേണ്ടതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വി എഫ് എക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമ പോലെയൊക്കെ തന്നെ ഒരു വി എഫ് എക്സ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം എത്രത്തോളം നന്നായി എന്ന് കണ്ടുതന്നെ അറിയണം അപ്പം അത്രത്തോളമൊക്കെ നമ്മളൊരു മലയാള സിനിമ എത്രത്തോളം വളർന്നു എന്ന് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ തന്നെ മനസ്സിലാവും പിന്നെ വി എഫ് എക്സിൻ്റെ പുറയിൽ പോയ സമയത്ത് ഒരുപാട് കഥയിലെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അപ്പം വിഷ്വൽ ഇഫക്റ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് കഥയിലും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാരെ പിടിച്ചിരുത്താൻ കഴിയാമായിരുന്നു പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ആൾക്കാരെ കൂടുതലും പിടിച്ചിരുത്താവുള്ള കാര്യങ്ങൾ കുറവായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കൂടുതലും എനിക്ക് കായംകുളം കുച്ചുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് റെഫറൻസും കാര്യങ്ങളൊക്കെ കൂടുതലും തോന്നി കാര്യം ആ ഒരു സിനിമ കണ്ടിട്ട് വീണ്ടും മോഹൻലാലിനെ ആ ഒരു വേഷത്തിൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതേ ഒരു പാർട്ടുകളിൽ തന്നെ വീണ്ടും കാണുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നി പിന്നെ എൻഡിങ് ഇൻ്റർവൽ സമയത്ത് നല്ല അടിപൊളി ഒരു കപ്പലി വെച്ചൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു പഞ്ചും കാര്യങ്ങളൊക്കെ തോന്നി അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ ഇപ്പം വരും ഇപ്പം വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒന്നും വരുന്നില്ല ഒരുപാട് ലാഗിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ലാഗിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഇമോഷണൽ രംഗങ്ങൾ വരുന്ന സമയത്ത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് മേയ്ക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടും നല്ല രീതിയിൽ തന്നെ അത് വിജയിച്ചിട്ടുണ്ട് പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അത്രയും വലിയൊരാൾക്ക് ഈ ഒരു സിനിമ അത്രത്തോളം പറ്റിയ ഒരു സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയാൻ കാര്യം അദ്ദേഹം എവിടെയൊക്കെയോ ഉണ്ട് അത് കാര്യം ഇത്രയും വലിയൊരു കാശും കൊണ്ടുവരുന്ന സമയത്ത് മോഹൻലാലിന് എവിടേക്കോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് മോഹൻലാലിനെ കൊണ്ടുവരുന്നത് അല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ എടുത്ത് കാണിക്കാൻ തക്ക ഒന്നും ഇല്ല അതിൽ അതിൽ പിന്നെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുമുണ്ട് ഓവറോൾ ഇതൊരു ചരിത്ര സിനിമയാണ് ഇതൊരു ക്ലാസ് സിനിമയാണ് അല്ലാതെ മാസും കാര്യങ്ങളോ പ്രതീക്ഷ ഒന്നും നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകേണ്ടതില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ അനുഭവിക്കാൻ പറ്റും വീണ്ടും ഇത് ഒ ടിറ്റി റിലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഇതായിരിക്കും അതുകൊണ്ട് നിങ്ങളത് മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബായ്